ഇത്രയായി. ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ ഷെയ്ഖ് സാലിഹ് അലിഷി പ്രഗത്ഭ പണ്ഡിതൻ ഇവിടുത്തെ വസീർ ഷുഉൽ ഇസ്ലാമിയ ആകുന്നു, മതകാര്യ വകുപ്പിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഷർഹ് കശ്ഫി ശുബുഹാത്തിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഉദാഹരണമാണ്. ഖേദകരെന്ന് പറയട്ടെ, ഇതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല നാടുകളിലും അതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫിയുടെ വിഷയം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വിമർശിച്ച അല്ലെങ്കിൽ വിലക്കിയ വന്ദോഷമാണെന്ന രീതിയിൽ പരിചയപ്പെടുത്തിയ തസ്വീർ, ആ തസ്വീറിൻ്റെ ഇനത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ ചിത്രീകരണം, ഫോട്ടോഗ്രാഫി വീഡിയോ കൊണ്ടുള്ള ചിത്രീകരണമെല്ലാം പെടുമോ എന്നൊരു വിഷയം. ഇതിന് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ തസ്വീറിൻ്റെ എല്ലാ ഇനങ്ങളും നിഷിദ്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ-ഉസൈമി പറഞ്ഞു, തസ്വീർ ഈ കാലഘട്ടത്തിലെ ഫോട്ടോഗ്രാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ച, അത് മന്ദോജമാണെന്ന് പരിചയപ്പെടുത്തിയ ആ തസ്വീറിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഇരു കൂട്ടർക്കും തെളിവുകളുണ്ട്. ഈ തെളിവ് എങ്ങനെയാണ്? അതായത് തസ്വീറിൻ്റെ ഹദീസുകളാണ് ഇത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. എന്നാൽ ആ തസ്വീറിൽ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഫോട്ടോഗ്രാഫി പെടുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ തസ്വീർ രൂപമുണ്ടാക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് വരച്ചുണ്ടാക്കുക. എന്നാൽ അങ്ങനെ ഒരു 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 അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ യഥാർത്ഥ പകർപ്പ് തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫിയിലൂടെ ഉണ്ടാകുന്നത് എന്നൊരു പിന്നെ ന്യായീകരണം വെച്ചുകൊണ്ട് തന്നെ അത് ഹറാമല്ല പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ-ഉഹൈദാന്റെ വീക്ഷണം, ഈ കാലഘട്ടത്തിലെ തസ്വീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്വീറിന്റെ ഹദീസുകളിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ-ഉഹൈദാൻ. പറഞ്ഞു വരുന്നത്, ഷെയ്ഖ് സാലിഹ് അൽ-ഷെയ്ഖ് പറഞ്ഞു, ഈ ഖിലാഫുൻ ഖവി, വിമർശനം പറ്റാത്ത, ആക്ഷേപിക്കാൻ വകുപ്പില്ലാത്ത ഖിലാഫിൽ പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, മസ്അലത്തു തസ്വീരി ബിൽ ഫിദി, വീഡിയോ കൊണ്ടുള്ള തസ്വീർ അത് ഖിലാഫുൻ ഖവിയാണ്. എന്താ ഖിലാഫുൻ ഖവി എന്ന് പറഞ്ഞാൽ മറുഭാഗത്തെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, ചർച്ചകൾ നടത്താം, പഠനങ്ങൾ നടത്താം. ബഅദുഹും യജഅലുഹു ദാഖില ഫി തസ്വീർ ഫയംനഉ, ചില പണ്ഡിതന്മാർ തസ്വീരിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വിലക്കിയതാണെന്ന് അല്ലെങ്കിൽ അത് മംനുആണ്, അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞു. ബഅദുഹും, മറ്റു ചിലർ, ലാ യജഅലുഹു ദാഖില ഫി തസ്വീർ, തസ്വീർ മറ്റു ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടില്ല, ഫലാ യംനഉ, അതുകൊണ്ട് അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അൽ മസ്അലത്തു ഫീഹാ ഖിലാഫുൻ ഖവി, ഷെയ്ഖ് സാലിഹ് പറയുന്നു, ഈ മസ്അലയിൽ ഖവിയായ ഖിലാഫാണ്. ബഅദുഹും യുജീസ് വബഅദുഹും ലാ യുജീസ്, ചില പണ്ഡിതന്മാർ അനുവദിച്ചു, മറ്റു ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടില്ല. കദാലിക യുൽഹഖു മിൻ ഹാദിഹിൽ മസ്അല അല്ലതീ ഫീഹാൽ ഖിലാഫുൽ ഖവിയ ബൈന അഹ്ലിൽ ഇൽം മസ്അലത്തു തസ്വീരി അദ്-ദൗഇ, അതായത് لان بعضهم اباحه وبعض اهل العلم منعه وهذا له حجه وهذا له حجه واختلف فيه علماء المعاصرون. فوتوغرافيوم ഈ വീഡിയോ കൊണ്ടുള്ള ചിത്രീകരണത്തിൽ തസ്വീറിൽ ചേർക്കപ്പെടാവുന്നതാണ്, ചില പണ്ഡിതന്മാർ അത് തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അത് നിഷിദ്ധമാക്കി, മറ്റു ചില പണ്ഡിതന്മാർ അനുവദിച്ചു കൊടുത്തു. ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. ഇതെന്താണ്? ഖിലാഫുൻ ഖവിയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ പേരിൽ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അപ്പോൾ യഥാർത്ഥ പണ്ഡിതന്മാരുടെ വീക്ഷണമാണ് അവർ സ്വീകരിക്കേണ്ടത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തസ്വീറിൻ്റെ എല്ലാ ഇനങ്ങളും നിഷിദ്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ, അദ്ദേഹം അടക്കം ഫത്വ അല്പം കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ വീഡിയോ സഹിതമുണ്ട്, അതേപോലെ തന്നെ മജ്മൂൽ ഫത്താവ് ഇബ്നു ബാസിലുമുണ്ട്. അതായത് ദഅവന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്, ദഅവന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ബാത്തിലിൻ്റെ ആൾക്കാർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം എന്ന നിലക്ക് ഈ തസ്വീർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പ്രതിഫലമുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ വിശാലതയുള്ള, അഥവാ ഇബ്നു ബാസ് കൂലി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് അനുവദിച്ച പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയല്ല ചെയ്തത്,
അവർക്ക് അവിടെ തെളിവുകളുണ്ട്, ആ തെളിവുകൾ മാനിച്ചു ബഹുമാനിച്ചു. അപ്പോൾ അത്ര വിശാലത നമുക്കും ഉണ്ടാവണം. സലഫുസ് സാലിഹീങ്ങൾക്ക്, സലഫി പണ്ഡിതന്മാർക്ക് ഇല്ലാത്ത ഒരു കടുംപിടുത്തം നമുക്ക് വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സലഫുസ് സാലിഹീങ്ങൾക്കിടയിൽ അവര് വിദാത്താന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിദാത്താണെന്ന് പറയുന്നു. അവർക്ക് വിശാലമുള്ള വിഷയങ്ങളിൽ നമുക്കും വിശാലത ഉണ്ടായിരിക്കണം. അതാണ് പൂർണ്ണമായ സലഫിയത്ത്. വല്ലാഹു തആല അഅലം.